ഓർക്കുക, പൊതുസ്ഥലത്ത് പുകവലി നിരോധിച്ച സമയത്ത് എടുത്ത ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത്. അതും കോടതി മുറ്റത്ത്. ഒരേ സമയത്ത് ഒരു നിയമം രണ്ട് പേർക്ക് രണ്ട് രീതിയിൽ ബാധകമാവും. ഞാൻ അഡ്വക്കേറ്റ് ആയതുകൊണ്ട് പോലീസിനെ പേടിക്കേണ്ട അങ്ങനെ വല്ലതും ഉണ്ടോ? അന്ന് അങ്ങേക്ക് എന്താ പറയാനുള്ളത്? ഇത് അഡ്വക്കേറ്റ്സ് അല്ല വലിച്ചിരിക്കുന്നത്, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കോടതി മുറ്റത്തായതുകൊണ്ട് ഇങ്ങനെ ചോദിച്ചതേ ഉള്ളൂ. പൊതുസ്ഥലത്ത് പുക വലിക്കുന്നതാണ് നിരോധിച്ചിരിക്കുന്നത്. അതെ. അപ്പൊ ഇവിടെ കണ്ട ദൃശ്യം വെളിവാകുന്നത് പൊതുസ്ഥലമാണ്, കോടതിയെ സംബന്ധിച്ചാണ് ക്ലിയർ ആണല്ലോ, ക്ലിയർ ആണല്ലോ. അപ്പൊ അവിടെ നിന്ന് പുക വലിക്കുന്നു എന്നുള്ളത് തികച്ചും കുറ്റകരമാണ്. പക്ഷെ ഒരു കാര്യം, ഈ ഒരു വിഷ്വല് കാണിച്ചത് കൊണ്ട് അങ്ങനെ ഒരു നിയമം വന്നത് ഗുണകരമല്ല എന്ന ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് ശരിയല്ല. നമ്മൾ ഉദ്ദേശിക്കുന്നത് കോടതിയുടെ മുൻപിൽ നിന്ന് വലിച്ചിട്ട് പോലും അവർ പിടിക്കപ്പെടുന്നില്ല. അതിനകത്ത് അത് നമ്മൾ ശരിയാണ് അങ്ങ് ചോദിച്ചത്, സാധാരണക്കാരൻ ചോദിക്കുന്ന ഒരു ചോദ്യം ആ ആംഗിളിലാണ്. അപ്പൊ അതിനുത്തരം പറയുമ്പോൾ, കോടതി മുറ്റമെന്ന് പറയുമ്പോൾ കോടതിക്ക് ഡയറക്റ്റ് ഇറങ്ങി ചെന്ന് പിടിക്കുന്ന ഒരവസ്ഥയില്ല. അപ്പൊ അതില് അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് ത്രൂ പോലീസ് അല്ലെങ്കിൽ മറ്റ് ഏജൻസികളിലൂടെയാണ്. അല്ല, നമ്മൾ കേരളത്തിന്റെ ഏത് ഭാഗത്ത് ക്യാമറ വെച്ചാലും ഇത് സുലഭമായിട്ട് കാണാം. നമ്മളൊരു അട്രാക്ഷൻ എന്നുള്ളത് കോടതി മുമ്പ് തന്നെ ഇത് വളരെ അതായത് നിയമം നടത്തേണ്ട ശരിയാണ്. അതിൽ ഒരു ഒരു കാര്യമുണ്ട്, സ്ഥിരമായിട്ട് കണ്ടതിന് ശേഷമാണ് ഷൂട്ട് ചെയ്തത്. കാര്യം കോടതിയുടെ മുമ്പിൽ തന്നെ ഈ സംഭവങ്ങൾ ഇവിടെ നടക്കാൻ, അതാണ്. അപ്പൊ കോടതിയുടെ മുമ്പിൽ തന്നെ പല ഒഫൻസുകളും നടക്കാൻ പാടില്ലാത്ത നടക്കുന്നു എന്നൊരു സത്യമാണ്. അതുകൊണ്ട് അത് കോടതിയുടെ ഒരു കുറ്റമല്ല. ഞാൻ ഈ ട്രിവാൻഡ്രത്ത് വഞ്ചിയൂർ കോടതി മുമ്പ് കൂടെ പോകുമ്പോഴും കാണാറുണ്ട്. ശരിയാണ്, അത് വണ്ടി കൂടെ പാസ് ചെയ്ത് പോകുന്നത് അല്ല, അതിലൊരു കാര്യമുണ്ട്. അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഏജൻസി ഇൻക്ലൂഡിംഗ് പോലീസ്, ദാറ്റ് ഹാസ് ടു ബി ഇംപ്ലിമെന്റഡ് പ്രോപ്പർലി. അങ്ങ് ഒരു അഡ്വക്കേറ്റ് അല്ലേ, അങ്ങ് എന്താ ഇതിനെ കുറിച്ച് പറയാനുള്ള ഇങ്ങനെ പൊതുസ്ഥലത്തെ പുകവലിയെ കുറിച്ച്? അദ്ദേഹം പറഞ്ഞ അഭിപ്രായത്തോട് ഒരു പരിധിവരെ യോജിക്കാനേ കഴിയുന്നുള്ളൂ. ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത് സർക്കാർ അതിന് ഏജൻസികൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ മൗനപരമായിട്ടുള്ള അല്ലെങ്കിൽ അപകടകരമായിട്ടുള്ള മൗനങ്ങളാണ് ഇതിലേക്ക് വഴിതെളിയിക്കുന്നതെന്നാണ് എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കോടതി സംശയങ്ങളിൽ മാറി നിന്നുകൊണ്ട് പോലീസുകാരിൽ നിന്ന് പോലും സിഗരറ്റ് മേടിച്ച് കത്തിക്കുന്ന കക്ഷികളെയും കൊല്ലത്ത് ഞങ്ങൾ കാണുന്നുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റുന്നില്ല. അപ്പോഴ് നിയമം ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അതിൽ പഴുതുകൾ അടച്ച് മുന്നോട്ട് പോകാത്തതാണ് നമ്മുടെ നിയമങ്ങളിൽ വരുന്ന ഏറ്റവും വലിയ അപകടം. നമ്മുടെ അസിസ്റ്റന്റ് കമ്മീഷണർ റജി ജേക്കബ് സാറുണ്ട്. സാർ, ഈ പല സ്ഥലത്തും നമ്മളിങ്ങനെ നിയമം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും പലയിടത്തും അത് പാലിക്കപ്പെടാതെ, നമ്മൾ എടുത്തു കാണിച്ചത് ഈ ന്യൂസ് സംഘം എടുത്തിരിക്കുന്നത് കോടതിയുടെ മുമ്പ് പോലും ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നു. ഒരു നിയമം അറിഞ്ഞുകൊണ്ടാ രാജ്യത്തെ പൗരന്മാർ പാലിക്കുമ്പോഴാണ് ആ നിയമം ആരോഗ്യമുള്ള ഒരു സമൂഹത്തിൽ നടപ്പാക്കപ്പെടുന്നത്. ഈ സംസ്ഥാനത്ത് പോകലിക്കുന്ന എല്ലാവരെയും പിടിച്ച് അറസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഇവിടെ യഥാർത്ഥത്തിൽ വേണ്ടത് ഇങ്ങനെ ഒരു നിയമമുണ്ടെന്നും ആ നിയമം വെച്ചിരിക്കുന്നത് പൊതുസ്ഥലത്ത് പുകവലിക്കരുതെന്നും, ബോധവൽക്കരണം, പൊതുസ്ഥലത്ത് പുകവലിക്കരുതെന്ന് കോടതി നിയമമാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉദ്ദേശം പുകവലിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ടല്ല, അയാളുടെ അടുത്ത് നിൽക്കുന്ന ആളുകൾക്കോ ആ പരിസരത്തുള്ള ആളുകൾക്കോ വേണ്ടിയിട്ട്. അത് മനസ്സിലാക്കാനുള്ള ബോധ്യമാണ് ആ വലിക്കുന്ന ആൾക്കുണ്ടാവേണ്ടത്. റോഡിൻ്റെ സൈഡിൽ ഒരു അര സെന്റ് സ്ഥലം വാങ്ങിച്ച് ചുറ്റും മതിൽ കെട്ടിയിട്ട് അതിനകത്ത് നിന്ന് ഇങ്ങനെ സിഗരറ്റ് വലിച്ചിട്ട് റോഡിലോട്ട് വിട്ടാൽ അതൊരു ക്രൈമാണ്, നിയമലംഘനമാണോ? പൊതുസ്ഥലത്ത് നമ്മുടെ നാട്ടിലെ എല്ലാ നിയമങ്ങളുടെയും അടിസ്ഥാനപരമായ ഇപ്പോഴത്തെ പ്രശ്നം ഈ നിയമങ്ങൾ ലംഘിക്കാനുള്ളതാണ് എന്ന് ചില ആളുകളെങ്കിലും തോന്നുന്നത് തന്നെയാണ്. ഒരു നിയമം ഉണ്ടാക്കുമ്പോൾ ഈ നിയമം ഉണ്ടാക്കുന്ന സാമാജികന്മാർക്കോ അല്ലെങ്കിൽ അത് നിയമത്തിനെ സംബന്ധിച്ച് ഈ കാര്യങ്ങൾ പിന്നെ ഈ പ്രായോഗികമായി വരുത്തുന്ന ജഡ്ജിമാർക്കോ രംഗത്തിറങ്ങി അതിനെ തടയാനൊക്കില്ല. അതിന് ഇംപ്ലിമെൻറ്റേഷന് വേണ്ടി ചില അതോറിറ്റീസിനെ അതിനെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. മിക്കവാറും നിയമങ്ങൾ ഒരു പരിധി പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ട ഇതുപോലൊരു സാമൂഹ്യ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിന് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത് പോലീസിലൂടെയാണ്. അപ്പോൾ എല്ലാവരെയും ബോധവൽക്കരിച്ച ശേഷം നിയമം നടപ്പിലാക്കണമെന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് നടക്കില്ല. അതുകൊണ്ടാണ് ഇതിന് ശിക്ഷ വെച്ചിട്ടുള്ളത്. അപ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് കർക്കശമായ രീതിയിലുള്ള ആ നിയമം നടപ്പിലാക്കാനുള്ള നടപടികൾ വന്നാൽ നിയമം അർത്ഥവത്താവും. എല്ലാത്തിനും ഓരോ വഴികളുണ്ട്. ഉദാഹരണം, സിഗരറ്റ് വിൽക്കും കടകളിൽ പക്ഷെ തീപ്പെട്ടി ചോദിക്കരുതെന്ന് എഴുതിയിട്ടുണ്ട്. തീ ഇല്ല എന്ന് വലിയ ബോർഡും വയ്ക്കും, പക്ഷെ തൊട്ടപ്പുറത്തെ പോസ്റ്റിൽ ഒരു സിഗരറ്റ് ലൈറ്റർ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടേക്കും. പുകവലിക്കെതിരായിട്ട് കർശനമായി ഇപ്പോഴും നടപടി എടുക്കുന്നുണ്ട് പോലീസ്. കാലാ എല്ലാ മാസങ്ങളിലും നമ്മൾ കണക്ക് ഹൈക്കോടതിക്ക് കൊടുക്കുന്നുമുണ്ട്. ഇവിടെ ഈ കാണിച്ച ഒരു സംഘം ശ്രദ്ധിക്കേണ്ടത്, ഈ പുക വലിച്ചിരിക്കുന്നത് കോടതി പരിസരത്തിനകത്താണ്. കോടതി കോമ്പൗണ്ടിനകത്ത് ഇന്നിപ്പം ഞാൻ പോയി നാളെ ഒരാൾ പുക വലിക്കുന്നവരെ പിടിച്ചാൽ എനിക്ക് അടി കിട്ടുമെന്നുള്ള ഉറപ്പാണ്. കോടതി പരിസര കോടതി കോമ്പൗണ്ടിനകത്ത് പോലീസിന് നിയമം എൻഫോഴ്സ് ചെയ്യാൻ പ്രായോഗികമായി ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഒരു കോൺഫ്രണ്ടേഷൻ അല്ല, ഒരു കോടതിക്കകത്ത് കയറിട്ട് മൊത്തത്തിൽ ഒരു പറച്ചിലുണ്ട്. ഈ കോടതിക്കകത്ത് അല്ലെങ്കിൽ കോടതി പരിസരത്തിനകത്ത് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക്
വളരെ ആത്മവിശ്വാസത്തോടെ ചങ്കൂറ്റത്തോടെ കയറി വരാൻ പറ്റുന്ന ഒറ്റ കേന്ദ്രം കോടതി ഞാൻ അതിനോട് യോജിക്കുന്നില്ല. കാരണം ബഹുമാനപ്പെട്ട രവി പറഞ്ഞ കേസിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം കോടതി പരിസരത്തിനുള്ളിൽ വെച്ച് നടന്ന ഒരു സംഘർഷത്തിൽ ഒരു റെയിൽവേയിലെ കേരള പോലീസിലെ അല്ല ഉദ്യോഗസ്ഥനെ ആക്രമിച്ച കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥൻ ഞാനാണ്. അപ്പൊ അതുകൊണ്ട് പൂർണ്ണ പക്ഷേ കോടതിയിലായിട്ടാണ് സാധാരണഗതി പോകുന്നത്. പക്ഷെ ഇവിടെ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ കോടതി പരിസരത്ത് സാധാരണഗതിയിൽ ഒരു കോടതി എയ്ഡ് പ്രോസിക്യൂഷൻ ഡ്യൂട്ടിക്ക് വരുന്ന പോലീസുകാരോ അങ്ങനെയുള്ളവരെ ഉണ്ടാവുള്ളൂ. ഇത് വ്യാപകമായിട്ടാണെങ്കിൽ അല്ലാതെ ഒരു ബീറ്റ് പെട്രോളോ അല്ലെങ്കിൽ ഒരു സബ് ഇൻസ്പെക്ടറുടെ പെട്രോളിങ്ങോ കോടതി പരിസരത്ത് ഉണ്ടാവില്ല. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് നോക്കാറില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ഒരു പുകവലി നിരോധിക്കുന്നത് പോലുള്ള ഒരു നിയമം നടപ്പാക്കേണ്ടത് അടിച്ചേൽപ്പിക്കുന്നതിലും പറ്റിയത് അത് സ്വമേധയാ തോന്നി ആ നിയമം അനുസരിക്കുക എന്നുള്ളതാണ്. സ്വമേധയാ തോന്നി അങ്ങ് എന്നാ പിന്നെ ഞങ്ങള് നാളെ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ ഏത് നിയമമുണ്ട്? ഒരിക്കലും ഒരു ജനാധിപത്യ സംവിധാനം ശ്രീധരൻ നിരോധിച്ചു, നാളെ പോലീസിന് ശ്രീധരൻ കൊടുക്കുന്നവരെ പിടിക്കാൻ പറ്റും. ശ്രീധരൻ നിരോധന നിയമമുണ്ട്, ലംഘിച്ചാൽ അതിന് അർഹമായ ശിക്ഷ അല്ലല്ല. ആ സംസാരം വഴിതിരിക്കുന്ന ഒരു കാര്യത്തിലേക്കാണ്. നിയമം അനുസരിക്കുക എന്നതിലുപരി അതിനെ ബൈപ്പാസ് ചെയ്യുക എന്നുള്ളത് കേരളീയന്റെ ഇന്നത്തെ ജീവിതത്തിന്റെ ഒരു പ്രത്യേക രീതിയിലേക്ക് പോകുന്നു. ശരിയല്ലേ? ശരിയാണ്. കാരണം കാര്യം ക്രിമിനലൈസേഷൻ അതൊരു കമ്പനി ആയിട്ട് മാറുകയാണ്. ശിക്ഷയും പെനാൽറ്റിയൊക്കെ കുറഞ്ഞു പോയതുകൊണ്ടാണോ കുറ്റകൃത്യങ്ങൾ വീണ്ടും വീണ്ടും വർദ്ധിക്കുന്നത്? ആ കുറ്റക്കാരെ നിയമത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഏജൻസിയുടെ ഉദാസീനത കൊണ്ടാണ് വരാത്തത്. പോലീസിനാണോ ഉദ്ദേശം? ഞാൻ ചോദിക്കട്ടെ, ഈ പടത്തിൽ കാണുന്ന ആ നിൽക്കുന്ന ആളുകളൊന്നും ഇവിടുത്തെ ഹാർഡ് കോർ ക്രിമിനൽസ് ഒന്നും അല്ല, മനുഷ്യരാണ്. അവരെ സഹായിച്ചതുകൊണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഒരു ലാഭവും ഇല്ല. എന്താണ് ലാഭം? എഴുത്തുകാരനും കവിയൊക്കെ ഇല്ല. അങ്ങയുടെ കാഴ്ചപ്പാട് ഇംപ്ലിമെന്റ് എന്തൊക്കെ പറഞ്ഞിട്ട് എന്തോ സാർ എത്ര കാലം കൊണ്ടാണ് നമ്മൾ കേൾക്കുന്നത്. അതുപോലെ അവനവന് തോന്നണമെന്ന് അതിൽ ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് എന്തെങ്കിലും ഒന്ന് വേണ്ട എന്ന് മറ്റുള്ളവർ പറഞ്ഞല്ല, എനിക്ക് തോന്നണം. മറ്റേത് നിയമങ്ങളാണ്. പിന്നെ ശിക്ഷയുടെ ആ ഒരു കുറവ് ഏത് കുറ്റവാളിയും വിളിയിൽ കൊണ്ടുവരാൻ വേണ്ടി ഇവിടെ പ്രശസ്തരായ വക്കീലന്മാരെ ഇറക്കുമ്പോൾ എങ്ങനെയാണ് അത് മുന്നോട്ട് പോകുന്നത്? അത് അവരൊരു ഉപജീവനമല്ല. ഗാന്ധിജി പോലുള്ള മഹാശയന്മാരുണ്ട്. അങ്ങ് പറയുന്നത് എന്തിനും എന്തിനും അല്ല, അങ്ങയോടൊന്ന് വിനയപൂർവ്വം പറഞ്ഞോട്ടെ, എന്തിനും ഇങ്ങനെ ബഹുമാനരായ അല്ലല്ല എന്തിനും ഇങ്ങനെ ബഹുമാനരായ അഡ്വക്കേറ്റ്സിനെ ഇറക്കുന്നു എന്ന് പറയുമ്പോൾ അത് അഡ്വക്കേറ്റ്സിനെ അക്യൂസ് ചെയ്യുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. നിയമങ്ങൾ എതിർക്കുവാനുള്ള ഒരു പ്രവണത മലയാളിക്ക് കൂടുകയാണ്. ഞാനൊരു ഉദാഹരണം പറയാം. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഏകദേശം ഒരു 2 മാസത്തിന് മുന്നേ ഞങ്ങൾ കുറച്ച് പേര് ചേർന്ന് കനകക്കുന്ന് ഓപ്പൺ പ്ലേസിലിരുന്ന് കുറച്ച് ഗ്രൂപ്പ് സ്റ്റഡി നടത്തുകയായിരുന്നു. അപ്പോൾ തൊട്ടടുത്ത് നമ്മളെ യുവതലമുറ അതായത് ന്യൂ ജനറേഷൻ എന്ന് അഭിമാനിക്കുന്ന അതെ സാറിനായിരിക്കാം, നല്ലതാണ് എന്ന് മനസ്സിന് 18 നല്ലതാണ്, 22-23 വയസ്സുള്ള പെൺകുട്ടികളും ആൺകുട്ടികളും ചേർന്ന് പൊതുസ്ഥലത്ത് നിന്ന് അവിടെ നിന്ന് പുകവലിക്കുകയാണ്. എന്നോടൊപ്പം പോലീസില് വർക്ക് ചെയ്യുന്ന ഞങ്ങളുടെ സുഹൃത്തുക്കളുണ്ടായിരുന്നു. പുള്ളി സിവിൽ ഡ്രസ്സിലായിരുന്നു. അപ്പൊ പുള്ളിക്ക് അത് ചോദിക്കാനുള്ള ഒരു വോയിസ് അവിടെ ഇല്ലാത്തത് അല്ല, ഷാഡോ അല്ല, അല്ലാതെ പുള്ളിക്ക് ഐഡിയ ഒന്നും ഇല്ലായിരുന്നു കയ്യിൽ. അപ്പൊ പുള്ളി അപ്പൊ തന്നെ കൺട്രോൾ റൂമിൽ വിളിച്ച് പറഞ്ഞു. എന്നിട്ട് പക്ഷെ ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുവാണ്, അവരിപ്പോ വരും ഇത് ഒന്ന് എന്തെങ്കിലും പറഞ്ഞ് വിലക്കുമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്തു. 1 മണിക്കൂർ ഏഹേ, അവിടെ നിന്ന് യാതൊരുവിധ റിപ്ലൈ ഇല്ലായിരുന്നു. അവർ വന്നതും ഇല്ല. തൊട്ടപ്പുറത്ത് മ്യൂസിയം സ്റ്റേഷൻ ഉണ്ട്, ഇൻഫോം ചെയ്താൽ മതിയായിരുന്നു. അപ്പോ 50% ഉദ്യോഗസ്ഥർ ഒരു നിസ്സംഗത പാലിക്കുന്നു എന്നുള്ളത് ഒരു വിഷമകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്.